നമസ്കാരം. എപ്പിഫാനി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഫ്ലൂട്ട് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ സരളി വരിശകളിലെ ഒരു അതിൻ്റെ പ്രോഡക്റ്റ് എന്ന രീതിയിലും അതിൻ്റെ റൂട്ടിങ് ഏത് റൂട്ടിലാണ് നമ്മൾ എളുപ്പത്തിൽ വായിക്കുക, ഫ്ലൂട്ടിൽ ഫ്ലൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏത് റൂട്ടാണ് ഏറ്റവും എളുപ്പമായ റൂട്ട്, അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം നോക്കി. ഹൈഗാംബോജി റൂട്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പമായ റൂട്ട്. അതിനകത്ത് ഹാഫ് നോട്ട്സ് ഒന്നും വരാറില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ടാണ് ആ റൂട്ട് നമ്മൾ ടു ഫിംഗേഴ്സ് ആ വെച്ച് വായിക്കുന്ന കർണാട്ടിക് രീതിയിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫുൾ നോട്ട്. ഫുൾ നോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോളിൻ്റെ പകുതി തുറക്കുക എന്നൊരു കോൺസെപ്റ്റ് ഇതിനകത്ത് കാണത്തില്ല. എന്താണ് നമ്മൾ വായിച്ചു വന്ന ആ ഹോൾസ് എല്ലാം അടച്ചായിരിക്കും നമ്മൾ അഞ്ച് ഫിംഗറായാലും രണ്ട് ഫിംഗറായാലും ഒരു ഫിംഗറായാലും ആ ഹോൾ കംപ്ലീറ്റ് അടച്ച് പോകുന്നതിനാണ് നമ്മൾ ഫുൾ നോട്ട് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് നമ്മൾ നോക്കിയായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. സാദത്തെ സാ തൊട്ട് ബാക്കിയുള്ള ആറ് സ്വരങ്ങളുടെ ഒരു കോണ്ടാക്റ്റും അതുപോലെ മുകളിലത്തെ ആറ് സ്വരങ്ങളും മുകളിലത്തെ സായമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ആയിരുന്നു. എന്നൊരു രീതിയിലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് നമുക്ക് സരളി വരിശകളുടെ പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു റൂട്ടാണത്. ഇനി നമുക്ക് ആ സരളി വരിശകൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കാം. തീർച്ചയായും സരളി വരിശകൾ എല്ലാവർക്കും അറിയാവുന്ന ലെസൺസ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നത് പറയുകയും വായിച്ചു പോവുകയും ചെയ്യുന്നു. സരി സരി സരിഗമ ഇതിൽ സരിഗമ പതിനിസ എന്നുള്ളതാണ് വൺ എന്നെടുക്കേണ്ടത് നിങ്ങൾ. കാരണം ഇപ്പോൾ പല ബുക്കുകൾ നോക്കി കഴിഞ്ഞാൽ സരി സരിയാണ് വൺ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ എടുക്കുന്നതിന് പകരം നിങ്ങൾ സരിഗമ പതിനിസ സായന്തമ മകരിസ എന്നുള്ളത് വൺ എടുത്താൽ രി എന്ന സെക്കൻഡ് നോട്ട് സെക്കൻഡായിട്ടും തേർഡ് ലൈൻ ഗ എന്നും ഫോർത്ത് ലൈൻ പാ മാ എന്നും ആ നോട്ട് എങ്ങനെയാണ് സരിഗമയിൽ ഇൻക്രീസ് ആയി പോകുന്നത് അതുപോലെ തന്നെ ആ ലെസൺ പറയാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ വൺ എന്ന് പറയുന്ന ലെസൺ ജി എന്ന സെക്കൻഡ് നോട്ടിൽ നമ്മൾ വായിക്കുന്ന ഒരു രീതിയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സരിഗമ പതിനിസ ഒന്നായിട്ട് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്കത് പെട്ടെന്ന് അഞ്ചാമത്തെ വായിക്കൂ ലൈൻ വായിക്കുന്നു പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പാ ആണ് അഞ്ചാമത്തെ എന്ന് നമുക്ക് മൈൻഡിൽ കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലെസൺ കൃത്യമാണ് നോക്കാം. സരി 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 ഗമ സരി ഗമ പതനിസ സാനി 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 ദപ്പ സാനി ദപ്പ മകരിസ ആരോഹണം അവരോഹണം. ഇത് എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എട്ട് സ്വരം എന്ന് പറയുന്നത് ഒരു ജമ്പിൾ രീതിയിലാണ് വരുന്നത്. അതായത് സരി തുടങ്ങി സരി വരെയുള്ള ഒരു നോട്ട്സ് പോവുകയും പിന്നെ താഴെ മുതൽ മുകളിലോട്ട് എത്താനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് സരിഗമ പതനിസ താഴെ എന്താണോ ആദ്യത്തെ എട്ട് വായിച്ചത് അതിൻ്റെ അതിൻ്റെ റിഫ്ലക്ഷൻ പോലെയാണ് അവിടെയും വായിക്കുന്നത്. നമ്മൾ സാനി സാനി സാനിദാപ്പ സാനിദാപ്പ മകരിസ എന്ന തിരിച്ച് സാലോട്ടുള്ള ലാൻഡിങ് ആണ് അവിടെ നിന്ന് വായിക്കുന്നത്. സോ ഈ പഠിക്കുന്ന സരളിവരിശകളുടെ എല്ലാ ലെസ്സൻ്റെയും ആപ്പോസിറ്റ് സൈഡ് എട്ട് സ്വരം കഴിഞ്ഞാൽ ആപ്പോസിറ്റ് സൈഡ് വരുന്നത് ഒരുപോലെ സരിഗമ പതനിസയും അവരോണത്തിൽ സാനിദാപ്പ മകരിസ എന്ന സ്വരങ്ങളായിരിക്കും. ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, വേറൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സ്വരങ്ങളും ഇതൊഴികെ സരി സരി ഒഴികെ നിങ്ങൾ വായിക്കുന്ന സരിഗ സരിഗ സരി സരിഗമ പതിനിസ എട്ട് സരിഗമ സരിഗമ എട്ട് സരിഗമ പാ ആറ് സരി എട്ട് സരിഗമ പദ ആറ് സരി എട്ട് സരിഗമ പദ നീ എട്ട് ഇവിടെ എല്ലാ ഈ ഗ മുതൽ നീ വരെയുള്ള എല്ലാ നോട്ട്സിനും നിങ്ങൾക്ക് ആ എന്താണോ നമ്മൾ വായിക്കുന്ന ആ സ്വരത്തിൻ്റെ എൻഡ് അത് കവിഞ്ഞ് ആ സ്വരം പോകത്തില്ല. സരിഗ സരിഗ സരി നെക്സ്റ്റ് നോട്ട് വരത്തില്ല, അപ് ടു ഗ വരെ പോകത്തുള്ളൂ. സരിഗമ സരിഗമ എന്നീ നാലാമത്തേൽ പോകത്തുള്ളൂ. പക്ഷേ സരി എന്ന ആദ്യത്തെ ഈ രണ്ടാമത്തെ ലൈനിൽ മാത്രം സരി സരി വരെ പോകാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ സരി സരി സരിഗമ എന്ന് ആദ്യമേ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ആക്ച്വലി അതല്ലാതെ ആ ലൈൻ കമ്പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും ഭംഗിയായിട്ട് സരി 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 എന്ന് ഇടേണ്ടി വരും. അല്ലെങ്കിൽ സരി രിസ എന്ന് പറഞ്ഞാൽ അത് അവരോണം ആരോ ലൈനിൽ അവരോണം അപ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ആയിപ്പോവും. ഇങ്ങനത്തെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അതിനകത്ത്. ഉള്ളതിൽ
ഏറ്റവും ബെസ്റ്റ് കോമ്പസിഷൻ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് സരി സരി സരീകമായി നേട്ട് കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഒന്നിൽ മാത്രം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സരി സരി സരിഗമ സരിഗമ പതിനഞ്ചാണ്, അത് മാത്രം രണ്ട് നോട്ട് നമ്മൾ സ്കിപ്പായി പോകുന്നുണ്ട്, വേറെ ഒന്നിലും അതുപോലെ സംഭവിക്കില്ല. സരിഗ സരിഗ സരിഗമ 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 പ ഇങ്ങനെ പോകത്തുള്ളൂ. അപ്പം ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പലരും ഇതറിയാതെയാണ് നമ്മൾ വായിച്ച് പോകുന്നത്, അതിങ്ങനെയാണോ എന്ന് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. അതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ നോട്ട്സ് വായിച്ച് പോകാം. സരി സരി സരിഗമ സരിഗമ പദനിസ സാനി 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 ദാപ സാനി ദാപ മകരിസ. അപ്പോൾ ഈ ലെസൺ നമ്മൾ വായിക്കുമ്പോൾ ചെറിയ സംശയങ്ങളുണ്ടാവാം, അത് എനിക്കും തോന്നിയതുകൊണ്ട് പറയാണ്. ഇപ്പം നമ്മൾ ഒറ്റ ബ്രത്തിലാണോ വായിക്കേണ്ടത് ഓരോ ബ്രത്തിലാണോ വായിക്കേണ്ടത് എന്നൊരു തോന്നലുണ്ടാവാം. ഞാൻ ആദ്യമേ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെ നിങ്ങൾ ഈ സൗണ്ട് സസ്റ്റെയിൻ ചെയ്യണം, എത്രത്തോളം നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ടു ടു എന്നൊരു സംഭവം പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരു ബ്രത്ത് എടുത്തിട്ടാണ് ഒത്തിരി വാക്കുകൾ പറയുന്നത്, അതുപോലെ തന്നെ ഒറ്റ ബ്രത്ത് എടുത്തിട്ട് കുറേ സ്വരങ്ങൾ പറയാം. നമ്മൾ പറയുമ്പോൾ വാക്കുകൾക്ക് ഇടയ്ക്ക് എങ്ങനെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ വിടുന്നുണ്ടോ അതുപോലെയാണ് നമ്മൾ ഈ എയർ പോകുമ്പോൾ തന്നെ നാക്ക് കൊണ്ട് ടു 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 എന്ന് പറയുകയാണെങ്കിൽ ആ ഓരോ ബ്രേക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ബ്രത്ത് കണ്ടിന്യൂഷൻ ഉണ്ടാവും, അപ്പോഴാണ് ശരിക്കൊരു മെലഡി ഫോം ആവുന്നത്. അല്ലാതെ ഓരോ ബ്രത്ത് ഓരോ സ്വരത്തിനും എടുത്തിട്ടാൽ ഓവർ സ്ട്രെയിനും ഉണ്ടാവും, ഒരു മെലഡിയും അതിനകത്ത് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും കിട്ടുകയാണെങ്കിൽ ഇത്രയും വായിക്കാം. നെക്സ്റ്റ് ബ്രത്ത് എടുക്കുക. അത്രയും വായിക്കാം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവുക. നാലിൽ നിന്നും എട്ട്, എട്ടിൽ നിന്നും പതിനാറ് ഇമ്പ്രൂവ് ചെയ്താൽ നന്നായിരിക്കും. എൻഡ് വരെ ഇങ്ങനെ ശ്വാസം പിടിച്ച് വായിക്കേണ്ട ആവശ്യമില്ല. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്ത ബ്രത്തും കൂടി എടുത്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കാര്യം. ഇതിൻ്റെ ലെസൺ അടുത്തത് സരിഗ സരിഗ സരി സരിഗമ പദനിസ സാനിദ സാനിദ സാനി സാനിദ പ മകരിസ തേർഡ് സരിഗമ 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 പദനിസ സാനിദ പ സാനിദ പ സാനിദ പ മകരിസ എന്ന് തുടങ്ങി സരിഗമ പദനി വരെ നമ്മൾ വായിക്കേണ്ടതാണ്. ഇതാണ് ഏഴാമത്തെ ലെസൺ ആയിട്ട് വരുന്നത്. ബാക്കി ലെസൺ നിങ്ങൾ നോട്ട്ബുക്കിലോ നിങ്ങൾ ടെസ്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു സല്ലിവശ ലെസൺ നിങ്ങൾ ഗൂഗിൾ ചെയ്താലും കിട്ടുന്നതാണ്. അപ്പോൾ സരിഗമ തൊട്ട് സരിഗമ പദനി വരെ നിങ്ങൾക്ക് ഇതിൽ വായിക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ ആദ്യത്തെ ക്ലാസ് മുതൽ പറയുന്നുണ്ട്, ഓരോ ക്ലാസ്സിലും ഓരോ സംഭവം നമ്മൾ പറയുന്നുണ്ട് എല്ലാം കേട്ട് വരണമെന്ന്. എന്നാലും ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. സ എന്നുള്ളത് ടു ഫിംഗർ, രി എന്നുള്ളത് വൺ ഫിംഗർ ഫസ്റ്റ് ഫിംഗർ മാത്രം, ഗ എന്നുള്ളത് എല്ലാ ഓപ്പൺ, മാ എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡിൽ രണ്ട് ഫിംഗറും അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫിംഗറും, റൈറ്റ് ഹാൻഡിൽ നാല് ഫിംഗർ അടയ്ക്കണം. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡിൽ ഫസ്റ്റ് ഫിംഗർ മാത്രമാണ് ഓപ്പൺ മാക്ക്. ദെൻ പാ വരുമ്പോൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡിൽ ഫസ്റ്റ് ഫിംഗർ അടച്ചതിന് ശേഷം റൈറ്റ് ഹാൻഡിലെ പിങ്കി ആൻഡ് ഫോർത്ത് ആൻഡ് റിംഗ് ഫിംഗർ ഓപ്പൺ ചെയ്യണം. അങ്ങനെയാണ് പാ കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. ഒരു ഫിംഗർ എടുത്താൽ ദ, അടുത്ത ഫിംഗർ എടുത്താൽ നീ,
അതിനടുത്ത ഫിംഗർ എടുത്ത സ ഇങ്ങനെ ഓരോ ഫിംഗറായിട്ട് എടുക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് രാഗം ഹരികാംബോജി. സോ ഡു പ്രാക്ടീസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഒരു ആറ് ലൈൻ വരുന്ന ഒരു ഒരു സെഗ്മെൻ്റ് ഉണ്ട്, അതെന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക ശിവകുമാർ ബൈ ചാനൽ, ഷെയർ ചെയ്യുക.